ഞങ്ങള് ചോദിച്ചിട്ട് ഇതുവരെ കമാന്ന് ഒരു അക്ഷരം കണ്ടിട്ടില്ല. എന്ത് പറ്റിയടോ സാർ? അത് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ആ പോലീസുകാരൻ മരിച്ചു എന്നറിഞ്ഞു. അതിനെന്താ, അയാളുടെ പേരിൽ വല്ല ഫണ്ട് വരുമെന്ന് നടത്താൻ ഉദ്ദേശമുണ്ടോ വട്ടപ്പാറയ്ക്ക്? അയ്യോ ഇല്ല സർ. പിന്നെ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സർ. ഒടുവിൽ വൈഫിനോട് കാര്യം പറഞ്ഞപ്പം അവളാ പറഞ്ഞത് നേരിട്ട് ഇവിടെ വന്ന് സാറിനോടുള്ള സത്യം മുഴുവൻ തുറന്നു പറയാൻ. എന്താടാ, നീയാണോ അയാളെ കൊന്നത്? അയ്യോ അല്ല സർ. പിന്നെ അന്ന് ബാറിൽ വെച്ച് സംഭവിച്ചതിന്റെ സത്യാവസ്ഥ? ആ സത്യാവസ്ഥ, അന്ന് അയാളെ തല്ലിയത് സണ്ണിച്ചനെ സർ. പറയടാ, ഏ സണ്ണിച്ചൻ? അത് മോഹൻ തോമസ് സാറിന്റെ അനിയൻ സണ്ണിച്ചൻ. അനിയ, ആരായി സണ്ണി തോമസ്? അതാ അതേ ഇവിടെ നടക്കുന്ന അണ്ണനെ തപ്പി പോലീസ്. നീ ഒരു കാര്യം ചെയ്യ്, ഓറോണി പോയി നമ്മുടെ കംപ്ലീറ്റ് ആൾക്കാരെ ഇവിടെ വരാൻ പറ. ചെല്ല്. താനാണോ ഈ സണ്ണി തോമസ്? അതെ. എന്താ ഇവിടെ, ആരോട് അനുവാദം വാങ്ങിച്ചിട്ടായി കോളേജിനകത്ത് കയറിയത്? കമ്മീഷണർ ഓഫീസ് വരെ ഒന്ന് വരേണ്ടി വരും. എങ്ങനെ? അതൊക്കെ അങ്ങ് വന്നിട്ട് പറയാം. ജിപ്പി കയറും. അങ്ങനെ ചുമ്മാ സൊല്ലാനാണെങ്കിൽ കമ്മീഷണറോട് സണ്ണിയെ വീട്ടിൽ വന്ന് കാണാൻ പറ. ജ്യോതി, അണ്ണന്റെ മേൽവിലാസം നല്ല കയ്യക്ഷരത്തിൽ എഴുതി സാറിനൊന്ന് കൊടുത്ത്. മര്യാദയ്ക്ക് കൂടെ വന്നില്ലെങ്കിൽ നീ അങ്ങ് കൊണ്ടുപോണ്ടി വരും. വെറുതെ മുട കാണിക്കല്ലേ, കൈയെടുക്കണം. യെസ് കമ്മീഷണർ. വരുന്നു.
സംഗതി ശരിയാ. പിന്നെ ഇവന്റെ വീട് നേടിയപ്പോ ബ്ലാവിന്റെ തോലോ കൂടയോ വാഴക്കേണ്ട കിട്ടുകയും ചെയ്തു. അതിന്റെ പുറത്താ ഈ വാറുണ്ട്. മനസ്സിലായോടോ? അവിടെ ഇവിടെ 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 ലീവ്. തനിക്ക് നോവില്ല. കൂട്ടത്തിൽ ഒരുത്തൻ ചങ്ക് കീറി ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന കണ്ടാലും തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ പൊലയാടി മോന്റെ രോമത്തെ തൊട്ടാ തനിക്ക് നോവും. അല്ലടാ പല്ല നായ. എടോ, മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴച്ച് നാല് നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും ഇട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.